ഇനി പ്രധാനപ്പെട്ട വിദേശ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ ഐ സാങ്കേതികവിദ്യ ചില തൊഴിൽ മേഖലകളിൽ കൂട്ട പിരിച്ചുവിടലിന് കാരണമാകുന്നുവെന്ന് ചാറ്റ് ജി പി ടിയുടെ ഉടമ സാം ഓൾട്ട്മാൻ ഭരണകൂടം ഇടപെട്ട് എ ഐ കമ്പനികളെ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറയുന്നു അമേരിക്കൻ സെനറ്റ് കമ്മിറ്റി മുമ്പാകെ അഭിപ്രായം അറിയിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ എ ഐ ഉപയോഗിക്കപ്പെട്ടേക്കാമെന്നും അദ്ദേഹം പറയുന്നു ഇതടക്കമുള്ള വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ്ണ്ട് റഷീദ് ഗുഡ് മോർണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ശല് സുന്ദർപ്പിച്ചടക്കം ലോകത്തിലെ വിദഗ്ധരൊക്കെ തന്നെ ഈ എഇ സാങ്കേതികവിദ്യയ്ക്ക് വലിയ അപകടങ്ങൾ ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സർക്കാരുകളിടപെട്ട എ ഐയെ നിയന്ത്രിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യണമെന്നും അവർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതനുസരിച്ച് എന്തൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തണം എന്ന് പഠിക്കുന്നതിന്റെ ഭാഗമായി യു എസ് സെനറ്റ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ചാറ്റ് ജി പി ടി ലോകത്ത് ആദ്യമായി ഈ സാങ്കേതികവിദ്യ ഒരു സെർച്ച് രൂപത്തിൽ സെർച്ച് എഞ്ചിൻ എന്നെ മറികടക്കുന്ന ഒരു രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട് ലോകമാകാ പ്രശസ്തമായ ചാറ്റ് ജി പി റ്റിയുടെ സിഇഒ സാം ഓൾട്ടുമാനെ അമേരിക്കൻ സെനറ്റ് കമ്മിറ്റി വിളിച്ചത് സാം ഓൾട്ടുമാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ് എ ഐ സാങ്കേതിക വിദ്യയ്ക്ക് വളരെ വലിയ അപകടങ്ങൾ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം സെനറ്റ് കമ്മിറ്റി മുമ്പാകെ അംഗീകരിക്കുകയാണ് ചെയ്തത് പല രാജ്യങ്ങളിലും പല തൊഴിൽ മേഖലകളിലും കൂട്ട പിരിച്ചുവിടലുകൾക്ക് എ ഐ സാങ്കേതിക വിദ്യ കാരണമായേക്കാം കാരണം വളരെ കൃത്യമായ ഒരു ഉത്തരം യന്ത്രം തന്നെ നൽകുമ്പോൾ പല റിസർച്ച് അടക്കം പല മേഖലകളിലും മനുഷ്യരെ ആവശ്യമില്ലാതെ വരും അതുകൊണ്ട് കൂട്ട പിരിച്ചുവിടലുകൾ ഉണ്ടാകാം എ ഐ സാങ്കേതിക വിദ്യ പലതരത്തിൽ ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളെ വിലക്കെടുക്കാനും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനും എ ഐ ഡാറ്റകളും എ ഐ സാങ്കേതിക യും ഉപയോഗിക്കപ്പെട്ടേക്കാം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സർക്കാർ വളരെ നല്ല ഇടപെടൽ ഈ മേഖലയിൽ നടത്തണം കമ്പനികൾക്കും ഈ സാങ്കേതിക വിദ്യയും റെഗുലേറ്റ് ചെയ്യാൻ എല്ലാ രാജ്യങ്ങളിലും സംവിധാനം ഉണ്ടാകണമെന്നും ഈ സാം ഓൾട്ടുമാൻ തന്നെ ആവശ്യപ്പെട്ടുനി